മയക്കുമരുന്നിൻ്റെ വൻ ശേഖരവുമായി കഴിഞ്ഞ ദിവസം കണ്ണൂരിൽ പിടിയിലായ ദമ്പതികൾ, മയക്കുമരുന്ന് ലോബിയുടെ കണ്ണികളെന്ന് സൂചന. പോലീസ് വിശദമായ അന്വേഷണം തുടങ്ങി. ഇന്നലെ ഒരു ഇൻഫർമേഷൻ കിട്ടിയിരുന്നു. അപ്പോൾ ഇന്ന് രാവിലെ ഉച്ചയ്ക്ക് ശേഷം ബാംഗ്ലൂരിൽ നിന്ന് ബസ് വഴി വസ്ത്രങ്ങൾ, ക്ലോത്ത്സിൻ്റെ പാർസലിൽ കുറച്ച് ലഹരി വസ്തുക്കൾ വന്നതായിട്ട്, അത് ഇവിടെ ഉള്ള ഒരു സ്ത്രീ ഉൾപ്പെടെ ഉള്ള ഒരു സംഘം ആൾക്കാരുകൾ അത് എടുത്തുകൊണ്ട് പോയി ഡിസ്ട്രിബ്യൂഷൻ ചെയ്യാൻ സാധ്യതയുണ്ട്. ഈ ഇൻഫർമേഷൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് സർവൈലൻസ് ടീമുകളെ വച്ചിരുന്നു. ഈ പാർസൽ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിച്ച ഒരു സ്ഥലത്തിൽ സർവൈലൻസ് ടീം വച്ചിരുന്നു. അപ്പം നേരത്തെ ഈ ലഹരി കേസുമായിട്ട്, MDMA കേസുമായിട്ട് ബന്ധമുണ്ട് എന്ന് സംശയിക്കുന്ന ഒരു സ്ത്രീ ഈ കേസിൽ ഇപ്പോൾ അറസ്റ്റിൽ, അല്പസമയത്തിനകം അറസ്റ്റിലാകാൻ പോകുന്ന സ്ത്രീ, വാൽക്കിസ് എന്ന് പറയുന്ന സ്ത്രീ. അപ്പം ആ സ്ത്രീയാണ് വന്നത്. അപ്പം ആ സ്ത്രീ ഈ പറഞ്ഞ സ്ഥലത്ത് വന്നിട്ട് ഈ സംശയിക്കുന്ന ഈ പാർസൽ എടുത്ത് ഫർദർ എടുത്തുകൊണ്ട് പോകാൻ ശ്രമിക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ പോലീസ് ടീം, കണ്ണൂർ ടൗൺ ഇൻസ്പെക്ടർ ശ്രീജിത് കുടേരിന്റെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്ന പോലീസ് സംഘം ഇന്റർസെപ്റ്റ് ചെയ്ത് നിയമാനുസൃതം പരിശോധനകൾ നടത്തി. അതിൽ നിന്ന് MDMAയും OPMഉം ബ്രൗൺ ഷുഗറും കണ്ടെത്തി. MDMA നമുക്ക് തന്നെ അറിയാം, ഒരു ഗ്രാം MDMA, 1.5 gram MDMA എന്ന് പറയുന്നത് ഏകദേശം 0.5 gram MDMA എന്ന് പറയുന്നത് ഏകദേശം 1 kilo കഞ്ചാവിന് ഈക്വലന്റ് ആണ്. അപ്പോൾ 0.5 gram ഇപ്പോൾ 1 kilo കഞ്ചാവ്. ഇപ്പൊ നമുക്ക് കിട്ടിയിട്ടുള്ളത് 1.95, 1950 gram MDMA ആണ് കിട്ടിയിട്ടുള്ളത്. ആൻഡ് അതോടൊപ്പം മീഡിയം ക്വാണ്ടിറ്റി എന്ന് പറയുന്ന ഏകദേശം 67 gram ബ്രൗൺ ഷുഗറും, അത് ഹെറോയിൻ ഡെറിവേറ്റീവ് ആണ് ബ്രൗൺ ഷുഗറും, അതുപോൽ 7.5 gram ഏകദേശം 7.5 gram തൂക്കം വരുന്ന OPMഉം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ കേസിൽ ഇതുവരെ രണ്ട് പ്രതികൾ, ആ സ്ത്രീ ബാൽക്കിസ് എന്ന് പറയുന്ന സ്ത്രീയും ആ സ്ത്രീയുടെ ഹസ്ബൻഡ് അഫ്സൽ എന്ന് പറയുന്ന ഭർത്താവുമാണ് ഇപ്പോൾ അറസ്റ്റിലായിട്ടുള്ളത്. ഈ സ്ത്രീ 28 വയസ്സ് ഉള്ള സ്ത്രീയാണ്, കുളപ്പുളങ്ങാട് സ്വദേശിയാണ്. ഈ സ്ത്രീയും ഹസ്ബൻഡും വേറെ കുറച്ച് ബന്ധുക്കളും ഈ സംഭവത്തിൽ പങ്കുണ്ട് എന്ന് സംശയിക്കുന്നു. അപ്പോൾ ഇവരുടെ സപ്പോർട്ടിംഗ് ടീം കണ്ണൂരിലോ അതുപോലെ തന്നെ ബാംഗ്ലൂരിലോ ഉണ്ടാകാൻ സാധ്യത. അപ്പോൾ ഇപ്പോഴത്തേക്ക് അന്വേഷണത്തിൽ ഇത്തരം കാര്യങ്ങളാണ് നാം ചെയ്തിട്ടുള്ളത്. ഇനി ഈ കേസോടനുബന്ധിച്ച്, ഈ ഗ്രൂപ്പോടനുബന്ധിച്ച് കൂടുതൽ പ്രതികൾ ഉണ്ടെന്ന് പ്രതീക്ഷ ഉണ്ട്. അപ്പോൾ അവരുടെ പിടിക്കുന്നതിലേക്കുള്ള അന്വേഷണം തുടരുകയാണ്. കണ്ണൂരിൽ കഴിഞ്ഞ ദിവസം കോടികളുടെ വില വരുന്ന മയക്കുമരുന്നുമായാണ് ദമ്പതിമാർ പിടിയിലായത്. 1.5 കോടിക്ക് മുകളിൽ വില വരുന്ന MDMAയാണ് ഇവരിൽ നിന്നും പിടിച്ചെടുത്തത്. മുഴപ്പിലങ്ങാട് സ്വദേശി ബൽക്കീസ്, ഭർത്താവ് അഫ്സൽ എന്നിവരാണ് പിടിയിലായത്. 1950 gram MDMA, 67 gram ബ്രൗൺ ഷുഗർ, 7.5 gram OPM എന്നിവയാണ് ഇവരിൽ നിന്ന് പിടികൂടിയത്. ബാംഗ്ലൂരിൽ നിന്നും ബസ്സിൽ കൊണ്ടുവന്ന വസ്ത്രത്തിൻ്റെ പാക്കറ്റിൽ നിന്നാണ് ലഹരി പിടികൂടിയത്. കണ്ണൂർ പ്ലാസ ജംഗ്ഷനിൽ നിന്നാണ് ദമ്പതിമാർ പോലീസിൻ്റെ വലയിലാകുന്നത്. കണ്ണൂർ CIയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പരിശോധന നടത്തിയത്. അടുത്ത കാലത്തെ കേരളത്തിലെ ഏറ്റവും വലിയ MDMA വേട്ടയാണിതെന്ന് പോലീസ് പറയുന്നു. പോലീസ് വിശദമായ അന്വേഷണങ്ങൾക്കാണ് തുടക്കം കുറിച്ചിരിക്കുന്നത്. മലയോര ശബ്ദം ന്യൂസ്. സൈറസ് കൈ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പായഞ്ചേരിമുക്ക് ഇരിട്ടി ഗൈനക്കോളജി വിഭാഗത്തിൽ ഡോക്ടർ ഗീതാഞ്ജലി എസ് തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 9 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും അത്യാവശ്യ ഘട്ടങ്ങളിൽ ഡോക്ടറുടെ സേവനം 24 മണിക്കൂറും ലഭ്യമാണ്. അസ്ഥിരോഗ വിഭാഗത്തിൽ ഡോക്ടർ ശ്രീഷ് കദൂർ തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 9:30 മുതൽ 1 മണി വരെയും വൈകുന്നേരം 4:30 മുതൽ 6 മണി വരെയും അത്യാവശ്യ ഘട്ടങ്ങളിൽ ഡോക്ടറുടെ സേവനം 24 മണിക്കൂറും ലഭ്യമാണ്. തിങ്കൾ മുതൽ ശനി വരെ ഫിസിയോതെറാപ്പി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ്. ജനറൽ ആൻഡ് ലാപ്രോസ്കോപ്പിക് സർജറി വിഭാഗത്തിൽ ഡോക്ടർ ഭരത് ആൻ കെ തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 1 മണി വരെയും അത്യാവശ്യ ഘട്ടങ്ങളിൽ ഡോക്ടറുടെ സേവനം 24 മണിക്കൂറും ലഭ്യമാണ്. പീഡിയാട്രിക് സർജറി വിഭാഗത്തിൽ ഡോക്ടർ പ്രശാന്ത് കുമാർ എല്ലാ ശനിയാഴ്ചകളിലും രോഗികളെ പരിശോധിക്കുന്നു. അത്യാവശ്യ ഘട്ടങ്ങളിൽ ഡോക്ടറുടെ സേവനം ലഭ്യമാണ്. ന്യൂറോളജിസ്റ്റിന്റെ സേവനം മാർച്ച് മാസം മുതൽ ലഭ്യമാണ്. സൈറസ് കൈ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പായഞ്ചേരിമുക്ക് ഇരിട്ടി.